ശ്രീകൃഷ്ണനും നരകാസുരനും ദീപാവലിയുടെ കഥ. ഭൂമിദേവിയുടെ പുത്രനായിരുന്നു നരകാസുരൻ. ദേവകുലത്തിൽ പ്രണവനായിരുന്നെങ്കിലും അസുരഗുണങ്ങളായിരുന്നതിനാലാണ് നരകാസുരൻ എന്ന് പേര് കിട്ടിയത്. കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി അതിശക്തനായിത്തീർന്ന നരകാസുരൻ മൂന്ന് ലോകങ്ങളെയും ഭയപ്പെടുത്തി അധീനതയിൽ കൊണ്ടുവന്നു. അയാൾ മൂന്ന് ലോകങ്ങളിലെയും സുന്ദരികളായ യുവതികളെ പിടിച്ചുകൊണ്ടുവന്ന് സ്വന്തം അന്തപുരത്തിൽ പാർപ്പിച്ചു. ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലെ അത്ഭുതശക്തിയുള്ള ആനകളെക്കുറിച്ചറിഞ്ഞ നരകാസുരൻ അവയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. നരകാസുരൻ ദേവലോകം ആക്രമിക്കുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ ഇന്ദ്രന് കഴിയൂ. ഇന്ദ്രന്റെ ആനപ്പന്തി ആക്രമിക്കുന്നതിനിടയിൽ ദൂരെ എന്തോ മിന്നിത്തിളങ്ങുന്നത് നരകാസുരൻ കണ്ടു. അത് ദേവമാതാവായ അതിഥിയുടെ കർണാഭരണങ്ങളാണെന്ന് നരകാസുരന് മനസ്സിലായി. അയാൾ അതിഥിമാതാവിനെ ആക്രമിച്ച് ആഭരണങ്ങൾ കൈക്കലാക്കി. തന്റെ അമ്മയുടെ ആഭരണങ്ങൾ പോലും തട്ടിയെടുത്ത നരകാസുരനോട് പ്രതികാരം ചെയ്യണമെന്ന് ഇന്ദ്രൻ ഉറച്ചു. അതിന് തന്നെ സഹായിക്കാൻ കൃഷ്ണനല്ലാതെ മറ്റാരുമില്ലെന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു. ഇന്ദ്രൻ കൃഷ്ണന്റെ രാജധാനിയിലെത്തി. അപ്പോൾ കൃഷ്ണനോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു. അല്ലയോ കൃഷ്ണ, എന്നെ രക്ഷിക്കണം. ഞാൻ പൂർണമായും നാണം കെട്ടു. എന്റെ അമ്മ ആക്രമിക്കപ്പെട്ടു. ദേവലോകം കൊള്ളയടിക്കപ്പെട്ടു. ഞങ്ങൾ ആകെ ഇരുട്ടിലാണ്. അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. കൃഷ്ണ, ഭഗവാനെ, നരകാസുരനെ വധിക്കൂ. ദേവകുലത്തിന്റെ മാനം രക്ഷിക്കൂ. പക്ഷെ തന്റെ അമ്മയായ ഭൂമിദേവിയുടെ കൈകൊണ്ട് മാത്രമേ മരണമുണ്ടാകൂ എന്ന് നരകാസുരൻ ഒരു വരം നേടിയിരുന്നു. അതിഥിമാതാവിനെ പോലും അപമാനിച്ചവനെ അങ്ങനെ വിട്ടുകൂടാ. അതിനാൽ കൃഷ്ണൻ സത്യഭാമയോട് ഭൂമിദേവിയായി അവതരിക്കുവാൻ നിർദ്ദേശം നൽകി. തന്റെ തേരാളിയായിരിക്കുവാനും സത്യഭാമയോട് ആവശ്യപ്പെട്ടു. കൃഷ്ണൻ സത്യഭാമയോടൊപ്പം തേരിലേറി നരകാസുരന്റെ കോട്ടയിലേക്ക് യാത്രയായി. മാന്ത്രിക മലനിരകളുടെ ഒരു വലിയ സമൂഹം കൊണ്ട് ചുറ്റപ്പെട്ടതായിരുന്നു നരകാസുരന്റെ കോട്ട. ആ മാന്ത്രിക മലനിരകൾ തകർത്ത് കൃഷ്ണൻ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മലനിരകളിൽ നിന്ന് വലിയ കല്ലുകളും ഘോരമായ ആയുധങ്ങളും പുറപ്പെടാൻ തുടങ്ങി. കൃഷ്ണൻ അമ്പും വില്ലും ഉപയോഗിച്ച് അവയെല്ലാം തകർത്തു. മറ്റനേകം മാന്ത്രസങ്ങളും മറികടന്ന് കൃഷ്ണൻ ഒടുവിൽ കോട്ടവാതിലിന് സമീപമെത്തി. അവിടെ മുരൻ എന്ന അഞ്ച് തലയുള്ള രാക്ഷസനായിരുന്നു കാവൽ നിന്നിരുന്നത്. മുരൻ കൃഷ്ണന്റെ നേർക്ക് അനേകം ആയുധങ്ങൾ അയച്ചു. അവയെല്ലാം നിഷ്പ്രയാസം നേരിട്ട കൃഷ്ണൻ അവസാനം തന്റെ ചക്രായുധം ഉപയോഗിച്ച് മുരനെ വധിച്ചു. നരകാസുര, നിന്റെ ദ്വാരപാലകൻ മുരന്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്തത് നിന്റെ ഊഴമാണ്. ഹേ കൃഷ്ണ, എന്റെ അടുത്ത് നിന്റെ വേലകളൊന്നും വിലപ്പോവില്ല. നിന്റെ മരണമെടുത്തു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഹൃദയമില്ലാത്ത രാക്ഷസ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധത്തിന് വാ. വളരെ നേരം യുദ്ധം ചെയ്തിട്ടും കൃഷ്ണന് നരകാസുരനെ വധിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ലഭിച്ച വരം മൂലമായിരുന്നു അത്. ഇത് മനസ്സിലാക്കിയ സത്യഭാമ അമ്പെയ്ത് നരകാസുരനെ വധിച്ചു. അങ്ങിന്ന് ഞങ്ങളുടെ അന്ധകാരം നീക്കി, ജീവിതം പ്രകാശപൂർണമാക്കി. ഇനി മുതൽ ഈ ദിവസം ലോകം മുഴുവൻ വിളക്കുകൾ കൊളുത്തി പ്രകാശത്തിന്റെ ദിനമായി ആചരിക്കും. ഈ ദിവസം ദീപാവലി അഥവാ പ്രകാശത്തിന്റെ ഉത്സവം എന്നറിയപ്പെടും. അവർക്കും നന്മ ഭവിക്കട്ടെ, ലോകം പ്രകാശത്താൽ നിറയട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ മധുരയിലേക്ക് യാത്രയായി. ആചാരപ്രകാരം നരകചതുർദശിയുടെ തലേന്ന് രാത്രി പടക്കങ്ങളും ദീപങ്ങളും ഉപയോഗിച്ച് നരകാസുരന്റെ വധം ആഘോഷിക്കുന്നു. അതാണ് ദീപാവലി.